ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു അറബി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു റൈസ് റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. ഇതുവരെ ഓരോ സ്നാക്സൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെയും ഇൻഷാല്ല ഇതുപോലത്തെ ഓരോ റൈസ് റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അറബി ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ റൈസ് റെസിപ്പിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ നമുക്ക് സ്റ്റാറാവാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അത് ആരും മറക്കരുത്. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അറബി ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ബൗൾ എടുത്തു, അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അത്യാവശ്യം വലിയ രണ്ട് സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു കിലോ റൈസിന് ഒരു വലിയ സവാളയാണെങ്കിൽ നാല് സവാള, അല്ലെങ്കിൽ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരു ആറ് സവാള എന്നൊരു കണക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കിലോ റൈസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് വലിയ സവാള ആയതുകൊണ്ട് രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അത് മൂന്നും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. അതും ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ഈ ചെറിയ ജീരകപ്പൊടിയാണ് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ജീരകപ്പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി, ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നമ്മുടെ സവാളയിലെ മറ്റെല്ലാ ചേരുവയും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് ഈ ചേരുവകളെല്ലാം നല്ലവണ്ണം പിടിച്ചെടുക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ സവാളയും മറ്റ് ചേരുവകളൊക്കെ കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരക്കിലോ റൈസ് എടുത്തത് കൊണ്ട് അരക്കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സാക്കിയ ശേഷം ഇതൊരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് ചേരുവകളൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഒരു മിനിമം ഒരു അരമണിക്കൂർ എന്തായാലും വേണം ആ സമയത്ത്. നമ്മുടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബിരിയാണി പോട്ടാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു നാല് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റൈസ് തയ്യാറാക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറാമ്പട്ടയും അതുപോലെ തന്നെ കറാമ്പൂവും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിൽ മതി, അധികമായിട്ടൊന്നും വേണ്ട. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ റൈസിൻ്റെ ഡബിള് എന്നൊരു കണക്കിലാണ്. അപ്പോൾ ഞാൻ റൈസ് ഞാൻ വെള്ളം എടുത്തൊരു പാത്രത്തിൻ്റെ ഈ ഒരു പാത്രത്തിന് പകുതിയിലേറെ റൈസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പാത്രവും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല, അതുപോലെ തന്നെ അധികമായി പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ റൈസ് വേവ് അധികമായി പോകും. അതുകൊണ്ട് നമ്മുടെ വെള്ളം കറക്റ്റായിട്ട് നമ്മുടെ റൈസ് അളന്ന അതേ അളവിൽ തന്നെ അതിൻ്റെ ഡബിള് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്
പിന്നീട് അതിലേക്കൊരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു മാഗി ക്യൂബിൻ്റെ പാക്കറ്റിൽ ഇതുപോലത്തെ രണ്ട് ക്യൂബ്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു ക്യൂബ്സ് എടുത്തിട്ടാണ് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഒരു കിലോയ്ക്ക് രണ്ട് ക്യൂബ്സ് ചേർക്കുക, അതുപോലെ തന്നെ ഇത് അര കിലോ ആയതുകൊണ്ട് ഒരു അര ക്യൂബ്സ് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാനായി വെക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ്, അര കിലോ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ റൈസിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. കറക്റ്റ് ടൈമൊന്നുമില്ല. ഈ റൈസ് എപ്പോഴാണോ നല്ല വെന്ത് കിട്ടുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ വെള്ളത്തിലെല്ലാം എല്ലാം മിക്സ് ആക്കിക്കൊണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാനൊരു കയ്യിൽ കുറച്ച് റൈസ് എടുത്തിട്ട് വെന്തിക്കണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ റൈസ് എടുത്ത് ഇതാ ഇതുപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഒരു പിഞ്ച് മാത്രം എടുത്തിട്ടുള്ളൂ, അധികം ഒരിക്കലും ഓവറായി പോകരുത്. കാരണം നമ്മുടെ ചിക്കൻ്റെ ഒരു വെള്ള നിറം മാറി കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ചിക്കന് പൊരിച്ചെടുക്കുക. ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തത്. നമ്മൾ ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് പാൻ എടുക്കേണ്ടത്. കാരണം ചിക്കന് ഇതുപോലെ പാനിൽ റൗണ്ടിൽ നമുക്ക് നിരത്തി വെക്കണം. അപ്പോൾ അതിന് പാകത്തെ ഒരു പാനായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് അത്യാവശ്യം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ മിക്സ് എടുത്ത് അതിൽ നിന്നും ചിക്കൻ മാത്രം എടുത്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സവാള അതിലേക്ക് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചിക്കന് മാത്രം എടുത്ത് ചിക്കനുമേലുള്ള സവാളയൊക്കെ ഒന്ന് കുടഞ്ഞിട്ടാണ് നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ ചിക്കനും എടുത്ത് ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫ്രെയിം പാനിൽ റൗണ്ട് ഷേപ്പിൽ ചുറ്റി വെക്കണം. മുകളിലായിട്ടൊന്നും വെക്കാൻ പാടില്ല, അപ്പോൾ ചിക്കന് വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഇതുപോലെ പരത്തിയാണ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തായിട്ടും സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനിത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ചിക്കന് ഒട്ടും വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട്. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ബ്രൗൺ കളറായിരിക്കും. നമുക്കൊന്ന് നോക്കാം, ഒരു ചിക്കൻ എടുത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമ്മൾ ചിക്കൻ ഇനി തിരിച്ചിട്ട് കൊടുക്കുന്ന അതിന് മുകളിലുള്ള സവാളയെല്ലാം ഒരു ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കുകയാണ്. കാരണം തിരിച്ചിട്ട് കൊടുത്ത് പിന്നെയും അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനാണ് ഇതുപോലെ മാറ്റി എടുക്കുന്നത്. കാരണം സവാള അടിയിൽ പെട്ടാൽ കരിഞ്ഞു പോകും എന്ന് വെച്ച ഒറ്റ കാരണത്താൽ മാത്രമാണ് ഇനി നമുക്ക് ഓരോ ചിക്കനും എടുത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കന് കഴിക്കാൻ. നല്ല ബ്രൗൺ കളറായി, നമ്മുടെ എണ്ണയിലിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഒറ്റ കഴിക്കാൻ. എല്ലാ ചിക്കനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ അടിഭാഗം കൂടി വേവിച്ചെടുക്കണം.
അപ്പോൾ ഈ നമ്മുടെ സവാള മുകൾ ഭാഗത്തായാണ് ഈ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടി. എന്നാ രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ റൈസ് ഇനി റെഡിയാക്കാം. ഇനി അവസാനമായിട്ട് നമ്മുടെ റൈസ് റെഡിയാക്കാം. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇതവിടെ എടുത്തു വെച്ചു. ഇതിൽ ഞാൻ അല്പം മറ്റൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു പകുതിയിലേറെ മാറ്റിയെടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഇത് ലെയർ രൂപത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം റൈസ്, അതിന് മുകളിൽ നമ്മുടെ ചിക്കൻ്റെ മിക്സ്, പിന്നെയും റൈസ് അതിന് മുകളിലായിട്ട് ചിക്കൻ്റെ മിക്സ് എന്ന രൂപത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് റൈസ് ഇതിൽ നിന്നും എടുത്ത് മാറ്റുന്നത്. നമ്മുടെ അടിഭാഗത്ത് ഒരു റൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള റൈസ് മാത്രം അതിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുകയാണ്. ശേഷം ഇതിന് മുകളിൽ നമ്മുടെ ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സവാള അതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തത് കൊണ്ട് മിക്സായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പകുതി മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ലെയറാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഇതിൽ നിന്നും പകുതി മിക്സ് നമ്മുടെ റൈസിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തു. ശേഷം ഇതിന് മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസിൽ നിന്നും പകുതി ഇതിന് മുകളിലായിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ ലെയർ തയ്യാറാക്കിയെടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അവസാനം ബാക്കിയുള്ള റൈസും കൂടെ അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തു. ആ റൈസ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അടച്ചു വെക്കുകയാണ്. നമ്മൾ അടുപ്പത്തൊക്കെ തയ്യാറാക്കിയാണെങ്കിൽ ആ ഒരു ചൂടിൽ നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇത് ഗ്യാസ് മില്ല് തയ്യാറാക്കിയത് കൊണ്ട് ഇത് അടച്ചു വെക്കുന്നുള്ളൂ. ദമ്മ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ചു. ഒരു കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെയിം പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. കാരണം ആ ഒരു ചൂടിൽ നമ്മുടെ മിക്സൊക്കെ റൈസുമായിട്ട് നല്ലവണ്ണം മിക്സായി കിട്ടി. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അറബി ബിരിയാണി വളരെ പെട്ടെന്ന് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ എല്ലാ റെസിപ്പിസും അതുപോലെ തന്നെയാണ്. നല്ല ചൂടിൽ ആ ഒരു ചൂടിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. കാരണം ചൂട് ആറിക്കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പിയുടെയൊക്കെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ചൂടോടെ തന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ട്രൈ ചെയ്യണം, ഒട്ടും മറക്കരുത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള അറബി ബിരിയാണി തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത റെസിപ്പിയുമായി ഇനിയും വരാം. ഓക്കെ, ബൈ.